Okay, now I am going to discuss the topic organic chemistry from 11th standard. There we studied the basic principles and technique in organic chemistry, and then the second chapter hydrocarbons. Actually, the basic principles, first of all, you learn the general concept, introduction part of organic chemistry, unique properties of carbon, then isomerism and all, and then IUPAC naming. Organic compound in the UPC naming with the functional group. A functional group in the priority order. The main are the functional group only 11th and 12th with acid under aldehyde ketone, amine, alcohol, then halo derivatives, halogen is substituted. Number Paritza functional group priority order carboxylic acid. And sulfonic acid on the priority order. ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒരേ മോളിക്കൂൾ വന്നാൽ ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കിയിട്ട് ഇപ്പം ആസിഡ് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും വന്നു കഴിഞ്ഞാൽ ആ മോളിക്കൂൾ ഒരു കാർബോക്സിലിക് ആസിഡാണ്. ആൽക്കഹോൾ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കും, ഹൈഡ്രോക്സി ബ്രാഞ്ച്. IUPAC നെയിം നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു മോളിക്കൂൾ വെച്ചിട്ട് IUPAC നെയിം എഴുതാൻ വെച്ച് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ അറിയണം IUPAC നെയിം. അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്ററിൽ ബ്രേക്ക് ദി ഓർഗാനിക് കോമ്പൗണ്ട് റിയാക്ഷൻസ് ഓർഗാനിക് റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ക്ലിവേജ് ഓഫ് ഓർഗാനിക് ബോണ്ട്, ഒരു ഓർഗാനിക് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ക്ലിവേജിന് രണ്ട് ടൈപ്പ് ഓഫ് ക്ലിവേജ് നമ്മൾ പഠിച്ചു, ഹോമോളിറ്റിക്കും ഹെട്രോളിറ്റിക്കും. ഹോമോളിറ്റിക് ക്ലിവേജ് നടക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്രീ റാഡിക്കൽസ് കിട്ടും, ഹെട്രോളിറ്റിക് ക്ലിവേജ് നടക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ എല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ഇൻ ഓർഗാനിക് മോളിക്യൂൾ, അതാണ് ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ഓർഗാനിക് മോളിക്യൂൾ, ഏതൊക്കെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്റ്റാണ് പഠിച്ചത്? ഇൻഡക്റ്റീവ് എഫക്ട്, ഇലക്ട്രോമെറിക് എഫക്ട്, റെസൊണൻസ് ഓർ മീസോമെറിക് എഫക്ട് ആൻഡ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഈ നാലെണ്ണവും കറക്റ്റ് ആയിട്ട് തറവായിട്ട് എല്ലാ മോളിക്യൂളും നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് അറിയണം. ദാൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഡിറ്റക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, എലമെന്റ്സിന്റെ ഡിറ്റക്ഷൻ, ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ദെൻ വി സ്റ്റഡി എസ്റ്റിമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓരോ എലമെന്റിനും എത്ര വീതം ഉണ്ടെന്ന്. ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇത്രയാണ് അതിന്റെ മെയിൻ കണ്ടന്റ് ചാപ്റ്റർ. IUPAC നെയിമിംഗ് ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യിക്കുന്നില്ല, നിങ്ങൾ നന്നായിട്ട് കുറെ മോളിക്യൂൾസ് പ്രാക്ടീസ് ചെയ്തോണം വിത്ത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. എൻഡി നെയിമും എല്ലാം നിങ്ങൾക്ക് അറിയാം. ആ എൻഡിങ്ങും ഡിഫറന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്, പിന്നെ സൈക്ലിക് കോമ്പൗണ്ട് വരുന്നത്, സൈക്ലിക്കിനകത്ത് ഡബിൾ ബോണ്ടും ഫംഗ്ഷണൽ ഗ്രൂപ്പും വരുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഒരു മോളിക്യൂൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എഴുതാൻ അറിയണം. IUPAC നെയിമിൽ ഇഷ്ടംപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, കുറെ മോളിക്യൂൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് മോളിക്യൂൾ ഉണ്ടാക്കിയിട്ട് കുറെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ പല ഫംഗ്ഷൻ ഗ്രൂപ്പുകളോ സൈക്ലിക്കും സ്ട്രെയിൻ ചെയിനായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതുള്ളൂ. ഡി മസ്റ്റ് നോ വിത്ത് ഡിഫറന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽസോ. ദെൻ ഐസോമെറിസം, we have to study the main content in S2 is isomerism. Isomerism mainly classified into two, structural isomerism and stereoisomerism. Structural isomerism eduthu kaniya anathe different types of structural isomerism undu. Edakiya padichathu chain isomerism, position isomerism, functional isomerism, metamerism, tautomerism. Idellam different types of structural isomerism. Carbon chain poru molecule thannu kaniya anathe chain isomerism eduthaam. നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയിന് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം ചെയിൻ ഐസോമെർസ്, അല്ലെങ്കിൽ എത്ര പോസിബിൾ ഐസോമെർസ് എഴുതാൻ പറ്റും ചെയിൻ. കാർബൺ ചെയിൻ സ്ട്രേറ്റ് ചെയിനും പിന്നെ നമുക്ക് ബ്രാഞ്ച് വരച്ച് എത്ര എണ്ണം ബ്രാഞ്ച് കൊടുക്കാമോ അത്രത്തോളം, അതാണ് ചെയിൻ ഐസോമെർസ്. ദെൻ പൊസിഷൻ, പൊസിഷൻ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ബോണ്ടിനും ഫംഗ്ഷണൽ ഗ്രൂപ്പിനും. പോയി ഒന്നാമത്തെ കാർബണിൽ കൊടുത്ത് നമുക്ക് മോളിക്കുളാക്കാം, അതേ ഒഴിച്ചിന് സെക്കൻഡ് കാർബണിലോ തേർഡ് കാർബണിലോ ആക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പൊ പൊസിഷൻ മാറി മാറി വരുന്നു പൊസിഷൻ ഐസോമെർസ്. ഓൾ മൾട്ടിപ്പിൾ ബോണ്ടിന് ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുത്തു, അതേ മോളിക്യൂള് തന്നെ സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുത്തു നമുക്ക് എഴുതാം. ബ്യൂട്ടീൻ ആൻഡ് ബ്യൂട്ടി ടു ഈൻ ആർ എക്സാമ്പിൾ ഫോർ പൊസിഷൻ ഐസോമേഴ്സ്. പ്രൊപനോൾ ആൻഡ് പ്രൊപാൻ ടു ഹോൾ പൊസിഷൻ ഐസോമേഴ്സ്. ദെൻ ഫംഗ്ഷണൽ ഐസോമേഴ്സ്, ഫംഗ്ഷണൽ ഐസോമേഴ്സ് മോളിക്യൂൾ ഡിഫർ, ഒരേ മോളിക്കുലർ ഫോർമുലയാണ് പക്ഷെ ഡിഫറന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്.
ആ ഫങ്ഷണൽ ഐസോമെറിസം നമുക്ക് എഴുതാൻ പറ്റുന്ന ആർക്കി തമ്മിലെന്ന് ചോദിച്ചാല് ആൽക്കഹോളും ഈതറും ഫങ്ഷണൽ ഐസോമെറിസം ഫോം ചെയ്യും. ആൽക്കഹോളും ഈതർ പെത്തനോളും ഡൈമീഥൈൽ ഈതർ ഫങ്ഷണൽ ഐസോമെറിസം. ആൽഡിഹൈഡും കീറ്റോണും ഫങ്ഷണൽ ഐസോമെറിസം ഫോം ചെയ്യും. ആൽഡിഹൈഡും കീറ്റോണും പ്രൊപനാൽഡിഹൈഡും പ്രൊപനോണും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫങ്ഷണൽ ഐസോമെറിസത്തിന് എക്സാമ്പിൾ ആണ്. ആൽഡിഹൈഡും കീറ്റോണും. ഓക്കെ, നെക്സ്റ്റ് വൺ വി സ്റ്റഡി മെറ്റാമെറിസം. മെറ്റാമെറിസം എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും ആൽക്കിൽ ഗ്രൂപ്പ് വരണം, അങ്ങനെയുള്ള മോളിക്യൂളിനകത്തെ മെറ്റാമെറിസം ഉള്ളൂ. ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് എടുത്താൽ രണ്ട് സൈഡിലും ആൽക്കിൽ ഗ്രൂപ്പ് വരുന്നത് ഈതർ ഉണ്ട്, കീറ്റോൺ ഉണ്ട്, എസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള മോളിക്യൂൾ കാണിക്കുന്നതാണ് മെറ്റാമെറിസം. ആ മെറ്റാമെറിസം വരുമ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ആൽക്കിൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്നതാണ് മെറ്റാമെറിസം. ഒരു ഈതർ ഒരു ഓക്സിജൻ സെന്റർ രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യും. അടുത്ത് ഞാൻ എഴുതുന്നു ഓക്സിജൻ സെന്റർ കൊടുത്തിട്ട് ഒരു സൈഡിൽ മീഥൈലും ഒരു സൈഡിൽ പ്രൊപ്പൈലും, രണ്ടു ഐസോമറാണ്. ടാറ്റോമെറിസം, ടാറ്റോമെറിസം എന്ന് പറയുന്നത് റീഅറേഞ്ച്മെന്റ് ഐസോമെറിസം ആണ്. റീഅറേഞ്ച്മെന്റ് ഈനോൾ ഫോം കീറ്റോ ഫോം ആയിട്ട് മാറും. ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഡബിൾ ബോണ്ടിനെ അവൻ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഈനോൾ ഫോം എന്ത് ഫോം ആയിട്ട് മാറും? കീറ്റോ ഫോം ആയിട്ട് മാറും. കീറ്റോ ഈനോൾ ടാറ്റോമെറിസം. രണ്ടാമത്തെ ടൈപ്പ് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസത്തിൽ രണ്ട് കാറ്റഗറി പിടിച്ചു. ഏതൊക്കെയായിരുന്നു രണ്ട് ടൈപ്പ് സ്റ്റീരിയോ ഐസോമെറിസം? വൺ ഈസ് ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് അതർ ഈസ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം ഇറ്റ് അറേഞ്ച് ഡ്യൂ ടു അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡബിൾ ബോണ്ട് ഓർ ഫങ്ഷൻ ഗ്രൂപ്പ്. ജോമെട്രി ചേഞ്ച് ചെയ്തു വരുന്നു, അതായത് ഒരു കാർബൺ ആറ്റത്തിന് ബേസ് ചെയ്തുകൊണ്ട് അതിലെ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് നമ്മൾ മാറ്റി വരയ്ക്കുന്നതാണ് ജോമെട്രിക് ഐസോമെറിസം. ഓക്കെ, ജോമെട്രിക് ഐസോമെറിസം ഈസ് ആൽസോ കോൾഡ് സിക്സ് ട്രാൻസ് ഐസോമെറിസം. നോർമലി കണ്ടുവരുന്നത് ആൽക്കീൻസിനകത്ത് ഡബിൾ ബോണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനകത്താണ് ഏത് ഐസോമെറിസം? ജോമെട്രിക്കൽ ഐസോമെറിസം. ഡബിൾ ബോണ്ട് കാർബൺ കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര വാലൻസ് ഉണ്ട്? രണ്ട് വാലൻസ്. ഈ രണ്ട് വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് ആറ്റം ഡബിൾ ബോണ്ട് കാർബണിന്റെ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിസ് ഐസോമർ. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വന്നാൽ ട്രാൻസ് ഐസോമർ. ഇതിപ്പോ ഏത് ഐസോമറാ? സിസ് ഐസോമർ. ട്രാൻസ് വരുമ്പോ സി ഡബിൾ ബോണ്ട് സി, എ ഇവിടെയാണെങ്കിൽ എ ഇവിടെ പോണം, ബി ഓപ്പോസിറ്റ് ആയി. സിക്സ് ട്രാൻസ് ഐസോമർസ് ആണ്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ എഴുതാം. സിമ്പിളായിട്ട് ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ബ്യൂട്ടി ടു ഇ ആൽക്കീനില് ജോമെട്രിക് ഐസോമെറിസം കാണിക്കുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ആൽക്കീനാണ് ബ്യൂട്ടി ടു ഇ. ഇപ്പൊ ഇവിടെ സി എച്ച് ത്രീ എച്ച് എക്സാക്ട് ആയിട്ട് സെയിം ആയിട്ട് വരണമെന്നില്ല. ഇവിടെ ഇപ്പൊ സി എച്ച് ത്രീ വന്നു ഏഴ് സ്ഥാനത്ത്, ഇവിടെ സി ടു എച്ച് ഫൈവ് ആയി വന്നു. ജോമെട്രിക് ഐസോമെറിസം ആൽക്കീൻസ് ആണ് ജോമെട്രിക് ഐസോമെറിസം. ദെൻ യു സ്റ്റഡി ഒപ്റ്റിക്കൽ ഐസോമെറിസം ഡ്യൂ ടു ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് ദി മോളിക്യൂൾ. ലൈറ്റ് റേസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ, അല്ലെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ മോളിക്യൂളിന്റെ ജോമെട്രി ചേഞ്ച് ചെയ്യുന്നു, അതായത് മോളിക്യൂളിന്റെ ബോണ്ടിന്റെ പൊസിഷൻ മാറി വരുന്നു. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഐസോമെറിസ് ഡ്യൂ ടു ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് ദി മോളിക്യൂൾ. പട്ടത്തെ കണ്ടീഷൻ ഫോർ ഒപ്റ്റിക്കൽ ഐസോമെറിസം, മോളിക്യൂൾ മസ്റ്റ് കണ്ടെയ്ൻ എ കൈരൽ സെന്റർ. കൈരൽ സെന്റർ മീൻസ് ഒരു കാർബണിന്റെ നാല് ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഡിഫറന്റ് ആറ്റംസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കൊണ്ടാണെങ്കിൽ ആ കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈരൽ കാർബൺ ഓർ കൈരൽ സെന്റർ. നാല് ബാലൻസ് ഡിഫറന്റ് കൈരൽ സെന്റർ. ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ ദ മോളിക്യൂൾ മസ്റ്റ് കണ്ടെയ്ൻ എ കൈരൽ കാർബൺ. And the second condition, the molecule must have a non-superimposable mirror image. And the third condition, the molecule should not have a symmetry. Ethical symmetry of molecules in all of the axis of symmetry, centrosymmetry, planar symmetry. These three symmetries are parallel. In this case, the molecule is called optical isomerism. ഒപ്റ്റിക്കൽ ഒരു മോളിക്കുൾ ഒപ്റ്റിക്കലി ഐസോമർ ആണോ? തന്നിരിക്കുന്ന മോളിക്കുൾ ആരാണ് ഒപ്റ്റിക്കൽ ഐസോമർ? ആദ്യം നോക്കണം ഒരു കൈരൽ സെന്റർ ഉണ്ടോ എന്ന്. നാല് ബാലൻസിയും ഡിഫറന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് എടുക്കുന്നു, ഹൗ മെനി കൈരൽ സെന്റേഴ്സ് ആർ ദേർ ഇൻ ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസിന്റെ നമ്മൾ സ്ട്രക്ചർ എഴുതുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഫോർമുല സി എച്ച് ഒ സി എച്ച് ഒ എച്ച് തേർഡ് കാർബണില് ഒ എച്ച് ലെഫ്റ്റില് ബാക്കിയെല്ലാം റൈറ്റിൽ. Finally, CH2O. This is the pump and seed structure of glucose. How many chiral centers are there in glucose? First one is a chiral center? No. Double bond oil. That's the valence of the reaction.
നാല് ബാലൻസ് ഡിഫറന്റ് ആയിരിക്കണം. സോ 1, 2, 3, 4 എൻഡിൽ വരുന്ന രണ്ട് കാർബൺ സെന്റർ അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ. സോ 4 കാർബൺ സെന്റേഴ്സ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഏത് മോളിക്യൂൾ തന്നാലും എത്ര കാർബൺ സെന്റേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുമ്പോൾ ഒരു മോളിക്യൂൾ മറ്റേ മോളിക്യൂളിന്റെ എന്തായിട്ട് വരുന്ന മിറർ ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഒണ്ണീസ് മിറർ ഇമേജ് ഓഫ് അതർ. സോ ദേ വിൽ നോട്ട് ബി സൂപ്പർ ഇമ്പോസിബിൾ. കറക്റ്റ് ആയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് മിറർ ഇമേജ് കിട്ടുന്നത്. ഇപ്പൊ ഒരു മോളിക്യൂൾ 180 ഡിഗ്രി റൈറ്റിലോട്ട് ടേൺ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ മോളിക്യൂൾ ഗ്ലൂക്കോസ് തന്നെ ആയാലും നമ്മളോട് ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മിറർ ഇമേജ് നമുക്ക് കിട്ടും. ആ മിറർ ഇമേജ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. അതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ മിറർ ഇമേജ് എന്നുള്ള കോൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നത്. കാരണം ഗ്ലൂക്കോസിന്റെ സൊല്യൂഷൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്ലൂക്കോസ് മോളിക്യൂളും ഈ കോൺഫിഗറേഷൻ അല്ല. കുറെ മോളിക്യൂൾ ഈ കോൺഫിഗറേഷൻ, മറ്റു കുറെ മോളിക്യൂൾ ഏത് കോൺഫിഗറേഷൻ നിൽക്കും? ഇതിന്റെ മിറർ ഇമേജിന്റെ കോൺഫിഗറേഷൻ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ മിറർ ഇമേജ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏത് മോളിക്യൂൾ ആണോ റാക്ടൂട്ട് ടേൺ ചെയ്യുന്നത് ഫോർ ഗെറ്റിംഗ് ദ സെക്കൻഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ആൻഡ് ആരാണോ ലെഫ്റ്റിലോട്ട് തിരിയുന്നത് ഫോർ ഗെറ്റിംഗ് ദ അതർ ഐസോമർ, ദാറ്റ് ഈസ് ലീഗോ റൊട്ടേറ്ററി. ഡി ഫോമും എൽ ഫോം, ഡി ആൻഡ് എൽ form of an optically active isomer are commonly called enantiomers. The enantiomers are in equal concentration, then it is called racemic mixture. D and L, ഒരു മോളിക്യൂളിനകത്ത് ഡി ആൻഡ് എൽ ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിമൈസേഷൻ. റെസിമൈസേഷൻ enantiomers, racemic mixture, racemization. ഇനി അവിടെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ടേമാണ് ഡൈസ്റ്റീരിയോമോസ്. ഡൈസ്റ്റീരിയോമോസ് എന്ന് വെച്ചാൽ ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾ, ബട്ട് ദേ ആർ നോട്ട് മിറർ ഇമേജസ് ടു ഈച്ചർ. അവർ ഐസോമർ ആണ്, ദേ ആർ ഐസോമോസ്, ബട്ട് ദേ ആർ നോട്ട് മിറർ ഇമേജസ് ടു ഈച്ചർ. അതാണ് ഡൈസ്റ്റീരിയോമോസ്. ടേംസ് എല്ലാം കറക്റ്റ് പറയണം. ഒപ്റ്റിക്കലൈസ് ഇനാൻഷ്യോമോസ് ആൻഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾ ആൻഡ് ഇസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആർ ടുഗദർ കോൾഡ് ഇനാൻഷ്യോമോസ്, ദാറ്റ് ഇസ് ഡി ആൻഡ് എൽ. D and L are in equal concentration, then it is called racemic mixture. If it is not equal, we can equalize the concentration. That process is called racemization. Dysteriomers, they are isomers, but they are not mirror images to each other. Okay, these are regarding isomers. Then, cleavage in organic molecule. Two types of cleavage, which are they? Homolytic and heterolytic. Homolytic cleavage, what we are getting? Free radicals. So, free radical mechanism will be there. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. പോളിമറൈസേഷൻ റിയാക്ഷൻസ് എല്ലാം ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ബോണ്ട് പെയറിലെ ഇലക്ട്രോണുകൾ അതാത് ആറ്റത്തിലേക്ക് തിരിച്ചു പോകും. ഹെട്രോളിറ്റിക് ലിബേജ് ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസ്, ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. ന്യൂക്ലിയസ് ലവിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ ലവിംഗ് ഗ്രൂപ്പും, ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോഫൈൽസ്, രണ്ട് ടൈപ്പ് ഓഫ് ലിബേജ്. ദെൻ കം ടു ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ഇൻ ഓർഗാനിക് മോളിക്യൂൾ. But the different electron transfer effect we study, inductive effect. What is inductive effect? It is the polarization of sigma bond that causes the polarization of adjacent sigma bond. Polarization of a sigma bond that causes the polarization of adjacent sigma bond. I am taking a halo alkene with more number of carbon atom, CH2X. So this bond is polar, permanently polar, partial plus or partial minus 1. Due to this polar nature, this carbon will be getting partial positive charge. So what will happen to this carbon? So this partial positive charge will attract the neighboring pair of electron towards itself. So e carbon, e pair of electron is going to kudal e carbon at the edge go. Complete shifting on the media. The kudal is not attracted at the upper e partial positive charge in the effect e carbon will be delta plus plus in the go. Exchange the go. ഈ എൻഡിലെ പോളറൈസേഷൻ ഇനി എനിക്ക് വരെയും എഫക്ട് ചെയ്യും. ദിസ് എഫക്ട് നോൺ ആസ് വാട്ട്? ഇൻഡക്റ്റീവ് എഫക്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻഡക്റ്റീവ് എഫക്ടിൽ പഠിച്ചിട്ടുണ്ട്. റിയാക്ടിവിറ്റി ഓഫ് ആലോ ആൽക്കേൻ, ദെൻ ആൽഡിഹൈഡ് കീറ്റോൺ റിയാക്ടിവിറ്റി, ആൽഡിഹൈഡ് കീറ്റോൺ റിയാക്ടീവ് സ്ട്രെങ്ത്, അസിഡിക് കാർബോക്സിലിക് ആസിഡ് അസിഡിക് സ്ട്രെങ്ത്, റിയാക്ടിവിറ്റി, ഓൾ വി കൻ എക്സ്പ്ലെയിൻ ഓൺ ദി ബേസിസ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്ട്. ആൽഡിഹൈഡും കീറ്റോണും എടുത്താൽ ആരാണ് മോർ റിയാക്ടീവ്? ആൽഡിഹൈഡ് ഡ്യൂ ടു ദി പ്രസീവ് എഫക്ട് ഓഫ് ആൽക്കലി ഗ്രൂപ്പ്. കീറ്റോൺ ആകുമ്പോൾ രണ്ട് ആൽക്കലി ഗ്രൂപ്പ് വരും, രണ്ടിന്റെ കൂടെ പ്ലസ് ഇഫക്ട് കാരണം അത് കാർബോ കാറ്റോൺ സ്റ്റെബിലൈസ് ചെയ്യും. ഇപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞു.
അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചു. ആൽക്കഹോൾ, ലോവർ മെമ്പോസ് ആർ സോളബിൾ ബട്ട് ഹയർ മെമ്പോസ് ആർ ഇൻസോളബിൾ. ഇപ്പൊ ഇവിടെ ഓയിൽ ചിന്തിപ്പ് വന്നു കഴിഞ്ഞാൽ, ഓയിൽ ചിന്തിപ്പ് വന്നു നമുക്ക് കുറെ കാർബണാറ്റം പെന്റനോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ബാക്കിൽ ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. മെത്തനോൾ എത്തുമ്പോൾ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. എന്തുകൊണ്ടാണ് ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവ്? ഇവിടെ ആൽക്കലി ഗ്രൂപ്പ് എല്ലാം എന്താണ്? ഇലക്ട്രോൺ റിലീസിംഗ് ആണ്, ഇലക്ട്രോൺ റിലീസിംഗ് എഫക്ട് ആണ്. ഇലക്ട്രോൺ റിലീസിംഗ് എഫക്ട് ആകുമ്പോൾ ഈ പ്ലസിന്റെ സ്ട്രെങ്ത് കൂടിക്കൂടിയാണ് വരുന്നത്. പ്ലസിന്റെ സ്ട്രെങ്ത് കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? പാർഷ്യൽ നെഗറ്റീവിനെ അവിടെ നിന്ന് ന്യൂട്രലൈസ് ചെയ്യും. അപ്പം ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ടെൻഡൻസി കുറയും, അപ്പൊ സോളബിലിറ്റി കുറയും. ഹയർ മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോൾസ് ആർ ഇൻസോളബിൾ ഇൻ വാട്ടർ. ഇതെല്ലാം ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഒരുപാട് ഡാസ്റ്റിന്റെ കമ്പാരിസൺ എല്ലാം നമ്മൾ ഇൻഡക്റ്റീവ് എഫക്ട് വെച്ചാണ് പഠിക്കുന്നത്. ആരോമാറ്റിക് റിംഗില് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫീനോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദ അസിഡിക് സ്ട്രെങ്ത്? വെയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ്? കാർബോക്സിലിക് ആസിഡ്, അനിലീൻ, ബേസിക് സ്ട്രെങ്ത്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻഡക്റ്റീവ് എഫക്ട് വെച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ആണ് ഇൻഡക്റ്റീവ് എഫക്ട് ഇൻ ഓർഗാനിക് മോളിക്യൂൾ. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് ഇലക്ട്രോമെറിക് എഫക്ട് ആണ്. ഇൻഡക്റ്റീവ് എഫക്ട് ഈസ് എ പെർമനന്റ് എഫക്ട് ഇൻ ഓർഗാനിക് മോളിക്യൂൾ, ബട്ട് ഇലക്ട്രോമെറിക് എഫക്ട് ഈസ് എ ടെമ്പററി എഫക്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഏത് എഫക്ട് ഉള്ളാറുള്ളൂ? ഇലക്ട്രോമെറിക് എഫക്ട് അപ്ലിക്കബിൾ ആകുള്ളൂ. സി ഡബിൾ ബോണ്ട് സി ആണ്. ഒരു ആൽക്കി, ആൽക്കി സ്റ്റേബിൾ ആണ് നോർമൽ കണ്ടീഷനിൽ. ആൽക്കിനകത്ത് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ഇപ്പൊ എച്ച് പ്ലസ് സെവൻ വരുന്നു. എച്ച് പ്ലസ് സെവൻ വന്നു കഴിഞ്ഞാൽ ഇത് പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതായത് പോസിറ്റീവ് അയോൺ ആണെങ്കിൽ ദാറ്റ് വിൽ അപ്രോച്ച് ദ കാർബൺ ആറ്റം ഇൻ വിച്ച് ദ പൈ ബോണ്ട് ഈസ് ഷിഫ്റ്റഡ്. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് റിസൾട്ട് ആയിട്ട് വരും. എന്നാൽ ഒരു നെഗറ്റീവ് സ്പീഷീസ് ആണ് അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ ദ നെഗറ്റീവ് സ്പീഷീസ് വിൽ അപ്രോച്ച് ദ കാർബൺ ഇൻ വിച്ച് ദ പൈ ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് അവേ ഫ്രം ഇറ്റ്. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്ട്, ഇത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്ടും ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇലക്ട്രോമെറിക് എഫക്ട് ഈസ് എ ഓക്കെ. സോ നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് വെച്ച് സ്റ്റഡി ഈസ് റെസൊണൻസ് എഫക്ട്. റെസൊണൻസ് എഫക്ട് ഇറ്റ് അറൈസ് ഡ്യൂ ടു വാട്ട്? ഡി ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. ബെൻസീൻ റിംഗ് നമുക്കറിയാം ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടാണ്. അപ്പൊ അത് ഡി ലോക്കലൈസ് ചെയ്ത് വെച്ച് നമുക്ക് രണ്ട് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം. സോ ആക്ച്വൽ സ്ട്രക്ചർ ഈസ് ദ ഹൈബ്രിഡ് ഓഫ് ദാറ്റ് ടു. ബട്ട് റെസൊണൻസ് എഫക്ട് മീൻസ് ഇറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് പൈ ബോണ്ട് ഇറ്റ് വൺ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ദാറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് പൈ ബോണ്ട് ബിറ്റ്വീൻ ടു പൈ ബോണ്ട് ഓർ എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് എ പൈ ബോണ്ട്. അപ്പോൾ ഒരു മോളിക്കുളിനകത്ത് ലോൺ പെയറും ഉണ്ട്, ആൻഡ് അഡ്ജസ്റ്റന്റ് ആറ്റത്തിൽ പൈ ബോണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഷിഫ്റ്റിംഗ് വിൽ ടേക്ക് പ്ലേസ്, ഡി ലോക്കലൈസേഷൻ വിൽ ടേക്ക് പ്ലേസ്. ദാറ്റ് എഫക്ട് ഈസ് നോൺ ആസ് വൺ റെസൊണൻസ് എഫക്ട്. രണ്ട് റെസൊണൻസ് എഫക്ട് ആയിട്ടാണ് പഠിച്ചത്, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് ആകുമ്പോൾ ഡി ലോക്കലൈസേഷൻ ടേക്ക് പ്ലേസ് ടുവേർഡ്സ് ദ ബെൻസീൻ റിംഗ് ഓർ എവേ ഫ്രം ദ സബ്സ്റ്റിറ്റ്യൂന്റ്. നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് ആകുമ്പോൾ ഡി ലോക്കലൈസേഷൻ ടേക്ക് പ്ലേസ് എവേ ഫ്രം ദ റിംഗ് ഓർ ടുവേർഡ്സ് ദി സബ്സ്റ്റിറ്റ്യൂന്റ്. പ്ലസ് ആർ എഫക്ടും മൈനസ് ആർ എഫക്ടും. പ്ലസ് ആർ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഓയിറ്റ്സ്, ഹാലോ ബെൻസിൻ, ഹാലജൻ എക്സ്, ഒഎച്ച് എക്സ്, എൻ എച്ച് ടു, ഓക്കെ, മെത്തോക്സി ഗ്രൂപ്പ്, ഒ സി എച്ച് ത്രീ, അനിസോൾ, ഇതെല്ലാം പ്ലസ് ആർ എഫക്ട്. മൈനസ് ആർ എഫക്ട് വന്നത് എൻഒ ടു, സി എച്ച് ഒ, സി ഒ എച്ച്, ഡൈസോണിയം ക്ലോറൈഡ്, ഇതെല്ലാം മൈനസ് ആർ എഫക്ട്. പ്ലസ് ആർ എഫക്ട് ആണെങ്കിൽ ആ ഓർഗാനിക് മോളിക്യൂൾ ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. മൈനസ് ആർ എഫക്ട് ആണെങ്കിൽ ആ അരോമാറ്റിക് കമ്പൗണ്ട് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. റെസൊണൻസ് സ്ട്രക്ചറൊക്കെ നമ്മൾ വരച്ചു പഠിച്ചിട്ടുണ്ട്. ഈ ലോക്കലൈസേഷൻ നമുക്ക് ഏത് ഗ്രൂപ്പാണെന്ന് അറിഞ്ഞാൽ മതി, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഒന്നും വരച്ചു പഠിക്കേണ്ട, കാരണം തിയറി ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ വരച്ചു പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. ബട്ട് യു മസ്റ്റ് നോ ദ കോൺസെപ്റ്റ് തറലി. ഓക്കെ, സോ ഏതൊക്കെയാണ് മൈനസ് ആറ്, ഏതൊക്കെയാണ് പ്ലസ് ആറ്, എക്സാമ്പിൾസ് എല്ലാം തറവായിരിക്കണം. ഇപ്പൊ ഒരു സ്പീഷീസ് തന്നാൽ ഉടൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം വെദർ ഇറ്റ് ഈസ് പ്ലസ് ആർ ഓർ മൈനസ് ആർ. നൗ ഗോ ടു ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ട്. ഹൈപ്പർ കോഞ്ചുഗേഷൻ, ഹൈപ്പർ കോഞ്ചുഗേഷൻ ആൽസോ റെസൊണൻസ്, ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇൻഡക്റ്റീവ്, ഇതെല്ലാം പെർമനന്റ് എഫക്ടാണ്. ഇലക്ട്രോമെറിക് മാത്രമേ ഉള്ളൂ ടെമ്പററി എഫക്ട്. ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ആണ് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ട്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കേസിലാണ് അവിടെ ഉള്ള സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തത്. സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് എന്ത് ബോണ്ടായിട്ടാണ് മാറുന്നതെന്നറിയാവോ? ഡബിൾ ബോണ്ട്, അൺസാച്ചുറേറ്റഡ് ബോണ്ടായിട്ട് മാറും. ഹൈപ്പർ കോഞ്ചുഗേഷൻ. ആൽക്കഹോളിന്റെ നിങ്ങൾ മെക്കാനിസം പഠിച്ചു, ആൽക്കഹോൾ ഫോർമേഷൻ ഫ്രം ആൽക്കീൻ,
ആൽക്കീനിൽ ആൽക്കഹോൾ ഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ആൽക്കഹോളിനെ ആൽക്കീൻ ആകുന്നു, ആൽക്കഹോൾ ചേഞ്ചസ് ടു ആൽക്കീൻ. ഈ കേസിൽ നമ്മൾ ലാസ്റ്റ് ആൽക്കീൻ ഫോം ചെയ്യുന്നത് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ട് വഴിയാണ്, എച്ച് പ്ലസ് അവിടെ നിന്ന് റിലീസ് ചെയ്യും, കാരണം വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അവിടെ ആ ഒരു ഓപ്ഷനെ ഉള്ള കാർബോ കാറ്റോണിന് സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറണം, പൈ ബോണ്ട് ആയിട്ട് മാറണമായിരുന്നു. ദാറ്റ് ഈസ് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ട്. അപ്പൊ ഈ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ടിൽ ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ബോണ്ട് എന്ന് വെച്ചാൽ ആൽക്കൽ ഗ്രൂപ്പിൽ നിന്നാണ് സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം സി എച്ച് ത്രീ ആൽക്കഹോളിൻ ആൽക്കീൻ കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഇന്റർമീഡിയറ്റ് ഫൈനലി കിട്ടിയത്, കാർബോ കാറ്റോൺ. അപ്പോൾ ഇവിടെ കാർബോക്സ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്ത റിയേജന്റ്, അതിന്റെ റിയാക്ടിവിറ്റി കഴിഞ്ഞു, അവൻ എച്ച് പ്ലസിനെ കൊടുത്തു, വാട്ടറിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു, വാട്ടർ പോവുകയും ചെയ്തു. ഓക്കെ, ഇനി ഈ മോളിക്കൂളിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആഹ് സിഗ്മ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് കാർബണില സി എച്ച് ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ സി എച്ച് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മൂന്ന് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം. അപ്പൊ സി എച്ച് ത്രീ എണ്ണം കൂടുന്തോറും റെസൊണൻസ് സ്ട്രക്ചർ കൂടിക്കൂടി വരും, അപ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. അതുകൊണ്ടാണ് ടെർഷ്യറി കാർബോ കാറ്റോണീസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി ആൻഡ് പ്രൈമറി കാർബോ കാറ്റോൺ എന്ന് പറയുന്നത്. ടെർഷ്യറി കാർബോ കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്ടും യൂസ് ചെയ്യാം, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്ടും യൂസ് ചെയ്യാം. രണ്ടും റീസൺ ആണ് വൈ ടെർഷ്യറി കാർബോ കാറ്റോണീസ് മോർ സ്റ്റേബിൾ. കാർബോ കാറ്റോണുകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ എപ്പോഴും നോക്കുമ്പോഴും ഒന്നുകിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്ട്. ചില കേസിൽ രണ്ടു വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സ്റ്റെബിലിറ്റിയോ കാർബോ കാറ്റോൺ. കാർബാ നയോൺ ആകുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്, പ്രൈമറി സെക്കൻഡറി ടെർഷറിയിലേക്ക് പോകുന്നതോടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത്. കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ പ്രൈമറി കാർബാ നയോൺ. ഒരു കാർബാ നയോണും കാർബോ കാറ്റോണും ചോദിച്ചാൽ ആരാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ കാർബോ കാറ്റോൺ. കാർബാനയോൺ ഓൾറെഡി അൺസ്റ്റേബിൾ ആണ്. പിന്നെ നെഗറ്റീവ് ചാർജും കൂടെ വരും, ആൽക്കൽ ഗ്രൂപ്പ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടിക്കൂടി വരികയുള്ളൂ. സോ കാർബാനയോൺ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. റെസൊണൻസ് എഫക്റ്റും ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റും. ദൻ ഇത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് പഠിച്ചത് ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ്, എലമെന്റുകളെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം. കാർബൺ ഉണ്ടോ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് കാർബണും ഹൈഡ്രജനുമോ, അപ്പൊ അവർ മസ്റ്റ് ആയിട്ടും കാണും. അപ്പൊ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കുപ്രിക് ഓക്സൈഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യും. ആര് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യും, കുപ്രിക് ഓക്സൈഡ്. അപ്പൊ കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകും, ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പാസിംഗ് ത്രൂ ലൈം വാട്ടർ, വാട്ടറിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം സ്പ്രെഡ് ഇറ്റ് ഓവർ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. ഇറ്റ് ടേൺസ് ബ്ലൂ ഇൻ കളർ, ദ സ്പ്രെഡ് സബ്സ്റ്റൻസിസ് ഒൺലി വാട്ടർ. ഒൺലി വാട്ടർ ക്യാൻ ചേഞ്ചസ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഇൻ ടു ബ്ലൂ കളേർഡ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ദാറ്റ് ഈസ് ദ വേ ഡിറ്റക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ് വൺ വി സ്റ്റഡി ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ. നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഇതിനെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്തിനാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ കൺവേർട്ടിംഗ് ഓർഗാനിക് കോമ്പൗണ്ട് ഓർ കോവാലിൻ കോമ്പൗണ്ട് ഇൻ ടു അയോണിക് കോമ്പൗണ്ട്. അയോൺസ് ആണെങ്കിൽ നമുക്ക് അയോൺസിന്റെ ടെസ്റ്റ് വെച്ച് നമുക്ക് അവിടെ ഡിറ്റക്ട് ചെയ്യാം. ഇപ്പൊ കോവാലിൻ കോമ്പൗണ്ടിനകത്ത് അയോൺസുകളും ഇല്ല. നമ്മൾ സാൾട്ട് അനാലിസിസ് നിങ്ങൾ ചെയ്തപ്പോൾ അതിന്റെ അയോൺസ് വെച്ചാണ് നമ്മൾ സാൾട്ടിനെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പം കോവാലിൻ കോമ്പൗണ്ട് അയോൺസ് ഇല്ലാത്തതുകൊണ്ട് കോവാലിൻ കോമ്പൗണ്ട് നമ്മൾ എന്താക്കി മാറ്റും? അയോണിക് കോമ്പൗണ്ട് ആക്കി മാറ്റും. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, നൈട്രജന്റെ ഡിറ്റക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലസൈനീസ് ടെസ്റ്റ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, ലസൈനീസ് ടെസ്റ്റ്. അതിൽ ആദ്യം നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നു. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ടെങ്കിൽ ദറ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ദറ്റ് കണ്ടെയ്ൻ വൺ സോഡിയം സൈനൈഡ് ആയിട്ടാണ് മാറുന്നത്, എൻ ഇ സി എൻ ഉണ്ടായിരിക്കും. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനകത്ത് ഈ സൊല്യൂഷൻ കാണും, സൈനൈഡ് സൊല്യൂഷൻ. ഹൈലി പോയിസൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പം സൈനൈഡിന്റെ സി എൻ മൈനസിന്റെ ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നൈട്രജൻ ഉണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാം. ലെസൈനീസ് ടെസ്റ്റ് ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് സൈനൈഡ് ടെസ്റ്റിന്? സൾഫ്യൂരിക് ആസിഡും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ഫെറസ് സൾഫേറ്റ്. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എച്ച് പ്ലസിന് ഡൊണേറ്റ് ചെയ്യും, അവർ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. അവൻ കുറെ ഫെറസ് സൾഫേറ്റിനെ എന്താക്കി മാറ്റും? ഫെറിക് സൾഫേറ്റ് ആക്കി മാറ്റും. കുറെ ഫെറസ് സൾഫേറ്റ് സോഡിയം സൈനൈഡുമായിട്ട് ചേർന്ന് എഫ് ഇ സി എൻ സിക്സ് ടു മൈനസ് എന്ന് പറയുന്ന ആദ്യ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സ് പിന്നീട് ഫെറിക് അയോണുമായിട്ട് ചേർന്ന് ഫെറിക് ഫെറോ സൈനൈഡ്, which is a complex ferric ferrocyanide Fe4 Fe CN6 trice
root XH2. What is the color of this complex? Prussian blue color. അങ്ങനെയാണ് നമ്മൾ നൈട്രജനെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് മസ്റ്റ് കണ്ടെയ്ൻ വൺ സോഡിയം സൈനൈഡ് ഇഫ് നൈട്രജൻ ഈസ് പ്രസന്റ് ഓർഗാനിക് കോമ്പൗണ്ട്. വട്ട് ഇസ് ദ റിയേജന്റ് വി ആർ യൂസിംഗ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, കളർ ഓർമ്മ ആണോ. ദെൻ സൾഫർ. സൾഫറിനെ ഡിറ്റക്ട് ചെയ്യാൻ ആദ്യം നമ്മൾ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നു. സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്ത് സൾഫർ ഉണ്ടോ എങ്കിൽ ദാറ്റ് സൊല്യൂഷൻ കണ്ടെയ്ൻ സോഡിയം സൾഫൈഡ് എൻ ഇ ടു എസ്. സൾഫറിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ലെഡ് അസെറ്റേറ്റ് സൊല്യൂഷൻ. ബാക്ക് പ്രെസിപിറ്റേറ്റ് ഡെൽ സൾഫൈഡ് വിൽ ബി ഫോമിംഗ്. ഓർ വി ക്യാൻ യൂസ് സോഡിയം നൈട്രോ പ്രൂസൈഡ് സൊല്യൂഷൻ. സോഡിയം നൈട്രോ പ്രൂസൈഡ് റെഡ് കളറേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ സൾഫറിനെ ഡിറ്റക്ട് ചെയ്തു. റിയേജന്റ് ഓർമ്മ വേണം, എന്താണ് പ്രെസിപിറ്റേറ്റ് ഫോം ചെയ്യുന്നത്, അതിന്റെ ഫോമുല എല്ലാം കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം. സൾഫർ. അടുത്തത് ഹാലോജൻ. ഹാലജനെ ആദ്യം നമ്മൾ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹാലജൻ ഉണ്ടോ എങ്കിൽ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് മസ്റ്റ് കണ്ടെയ്ൻ സോഡിയം ഹാലൈഡ് എൻ എ എക്സ്. എക്സ് മേ ബി ക്ലോറിൻ ബ്രോമിനോർ അയഡിൻ. ഇനി എന്താണ് ടെസ്റ്റ്? നിങ്ങൾ ക്ലോറൈഡിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഡൈലൂൺ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഡൈലൂൺ നൈട്രിക് ആസിഡ് നൈട്രേറ്റ് മീഡിയം ആക്കണം, എങ്കിലേ പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പോൾ സിൽവർ ഹാലൈഡ് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. കേഡി വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ക്ലോറൈഡ്. പെയിൽ എല്ലോ പ്രെസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ബ്രോമൈഡ്. ബ്രൈറ്റ് എല്ലോ പ്രെസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അയഡൈഡ്. സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ് ഇതായിട്ടാണ് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. സിൽവർ ക്ലോറൈഡ് ഈസ് സോളബിൾ ഇൻ എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ്. സിൽവർ ബ്രോമൈഡ് ഈസ് പാർഷ്യലി സോളബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. സിൽവർ അയഡൈഡ് ഈസ് നോട്ട് സോളബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ നോ? ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഫോസ്ഫറസിന്റെ. ഫോസ്ഫറസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് വെച്ചും ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു പെറോക്സൈഡ് ഉപയോഗിച്ച് ഓക്സൈസ് ചെയ്യുന്നു. അപ്പം ഫോസ്ഫറസ് പ്രസന്റ് ദ കോമ്പൗണ്ട് ഈസ് കൺവേർട്ട് ഇൻ ടു ഫോസ്ഫേറ്റ്. ദെൻ ട്രീറ്റിംഗ് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും എന്നറിയാമോ? ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറും, എച്ച് ത്രീ പി ഒ ഫോർ. അപ്പൊ ഫോസ്ഫേറ്റ് അയോൺ കിട്ടി നമുക്ക് ഫ്രീ ആയിട്ട് സൊല്യൂഷനിൽ. വട്ട് ഇസ് ദ ടെസ്റ്റ് ഫോർ ഫോസ്ഫേറ്റ്? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷനും. അമോണിയം മോളിബ്ഡേറ്റ് എൻ എച്ച് ഫോർ ടോയ്സ് എം ഒ ഒ ഫോർ. എൻ എച്ച് ഫോർ ടോയ്സ് എം ഒ ഒ ഫോർ. അപ്പൊ നമുക്ക് എല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എല്ലോ പ്രസിപ്പിറ്റേറ്റ് ആരാണ് എല്ലോ പ്രസിപ്പിറ്റേറ്റ്? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എൻ എച്ച് ഫോർ ടോയ്സ് എം ഒ ഒ ത്രീ ഡോട്ട് ട്വൽവ് എച്ച് ടു. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഫോർമുല എല്ലാം കറക്റ്റ് അറിയണം. റിയേജന്റ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷനും. ഓക്കെ, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എൻ എച്ച് ഫോർ ടോയ്സ് എം ഒ ഒ ത്രീ ഡോട്ട് ട്വൽവ് എച്ച് ടു. അങ്ങനെ എല്ലോ പ്രെസിപിറ്റേറ്റും. ദീസ് ആർ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, ഹാലോജൻ, സൾഫർ, ഫോസ്ഫറസ് ഡിറ്റക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എസ്റ്റിമേഷനാണ്. എസ്റ്റിമേഷൻ, അതായത് ഓരോന്ന് എത്ര പെർസെൻറ്റേജിൽ ഉണ്ടു എന്നുള്ളത്, എത്ര അളവിൽ ഉണ്ടു എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എസ്റ്റിമേഷനോ കാർബൺ ആൻഡ് നൈട്രജൻ. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു. എസ്റ്റിമേഷൻ, ആദ്യം നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. അതിനെ നമ്മള് കുപ്രിക് ഓക്സൈഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും പോവും, വാട്ടർ ആയിട്ടും പോവും. ഇതിനെ കളക്ട് ചെയ്യുന്നു. സപ്പോസ് എവൻ എക്സ് ഗ്രാം, ഇതും എക്സ് ഗ്രാം വെയിറ്റ് എടുക്കണം. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട് ഡബ്ല്യു ഗ്രാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണിന്റെ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് 44. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട്? 12 ഗ്രാം. അപ്പൊ ഇവിടെ നമുക്ക് റേറ്റ് കിട്ടുന്ന എങ്ങനെയാ? കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച റേറ്റ് വി ആർ ഗെറ്റിംഗ് എക്സ് ബൈ ഡബ്ല്യു. എത്ര ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് എക്സ് കിട്ടുന്നത്. എക്സ് ഈസ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്.
XYW അതാണ് റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്ടെയിൻഡ് ഫ്രം ദി ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്ടെയിൻഡ്. ഇനി 44 ഗ്രാം ആണെങ്കിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട്? 12. വട്ട് ഈസ് ദ പെർസെന്റേജ് കമ്പോസിഷൻ ആണെങ്കിൽ ഇൻറ്റു 100. 44 × 12, ഹൗ മച്ച് ഫോർ XYW? ദിസ് ഈസ് ദ പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ ദ ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട്. പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കും, XYW. പാട്ടറിന്റെ കേസിൽ ഞാൻ എക്സ് എന്ന് എടുത്താൽ, അല്ലെങ്കിൽ വൈ എന്ന് കൊടുത്താലും മതി, ഏത് വേരിയബിളും കൊടുക്കാം, അല്ലെങ്കിൽ എം XYW ഇൻറ്റു എങ്ങനെയാ വാട്ടർ? ടോട്ടൽ മോളിക്കുലർ മാസ് 18. 18 അകത്ത് എത്ര ഹൈഡ്രജൻ? 2. ഹൗ മച്ച് ഫോർ XYW? ഇൻറ്റു 100 പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. ന്യൂമറിക്കൽ തന്നാൽ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ അറിയണം. ഓക്കെ, ദൻ എസ്റ്റിമേഷൻ ഓഫ് ഹാലോജൻ. ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, അതിനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്തു, അവനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആക്കി, ആ എക്സ്ട്രാക്ടിനകത്ത് സിൽവർ നൈട്രേറ്റും നൈട്രിക് ആസിഡും ഒഴിച്ചു, അപ്പം സിൽവർ ഹാലൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, AgX. അപ്പം മോളിക്കുലാർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ് കണ്ടുപിടിക്കണം. എത്ര മാസ്? മോളിക്കുലാർ മാസ് ഓഫ് AgX. സിൽവർ ക്ലോറൈഡ് ആണെങ്കിൽ AgCl. അപ്പോൾ മാസ് ഓഫ് AgX ഒരു സിൽവറിന്റെ കൂടെ ഒറ്റ ഹാലജനെ വരും, ദാറ്റ് അറ്റോമിക് മാസ് ഓഫ് X ഇൻറ്റു ഓർഗാനിക് കോമ്പൗണ്ട് W പ്രസിപ്പിറ്റേറ്റ് ഒബ്ടെയിൻഡ് X ഗ്രാം. സോ ഇൻറ്റു XYW ഇൻറ്റു 100 ഇതാണ് നമ്മൾ ഫോർമുല ഉപയോഗിക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹാലോജൻ. ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ ഇവിടെ സിൽവർ ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് എടുക്കണം. ദാറ്റ് കണ്ടെയ്ൻ ഹൗ മെനി ക്ലോറിൻ ആറ്റം? 35.5. ഹൗ മച്ച് ഫോർ XYW ഇൻറ്റു 100? സിൽവർ ബ്രോമൈഡ് ആണെങ്കിൽ AgBrയും ബ്രോമിന്റെ അറ്റോമിക് മാസ് കൂടെ കൂട്ടുമ്പോൾ 18 108 കൂടെ കൂട്ടി ഇവിടെ എഴുതുക, അതിൽ ബ്രോമിന്റെ മാസ് ഇൻറ്റു XYW ഇൻറ്റു 100. ക്ലിയർ? നോ എസ്റ്റിമേഷൻ ഓഫ് ഹാലോജൻ. ഇപ്പം നമുക്ക് വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടും വേണം, പ്രസിപ്പിറ്റേറ്റ് സിൽവർ ഹാലൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഏത് സിൽവർ ഹാലൈഡ് ആണോ അതിന്റെ പ്രസിപ്പിറ്റേറ്റിന്റെ മാസം വേണം എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാം. ദെൻ നൈട്രജനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ നൈട്രജന്റെ എസ്റ്റിമേഷന്റെ രണ്ട് മെത്തേഡ് ഏതൊക്കെയാ? ഡ്യൂമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും. ഡ്യൂമാസ് ആൻഡ് ജെൽഡാസ്, ടു മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡിൽ ഓർഗാനിക് കോമ്പൗണ്ടിന്, ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജന് ഫുള്ളായിട്ടും എന്തായിട്ട് ഇവോൾവ് ചെയ്യിക്കുന്ന നൈട്രജൻ ഗ്യാസായിട്ട് ബൈ ഹീറ്റിംഗ് വിത്ത് കുപ്രിക് ഓക്സൈഡ്. ജെൽഡാസ് മെത്തേഡിൽ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജനെ ഫുള്ളായിട്ടും എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്ന? അമോണിയ ഗ്യാസായിട്ട്. ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ടിന് ദി ആർ ട്രീറ്റിംഗ് വിത്ത് ഡൈലൂട്ട് ആൽക്കലി, NaOH സൊല്യൂഷൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താണ് അമോണിയക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യ അസൾഫൈഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പം നൈട്രജൻ പ്രസന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് കൺവേർട്ട് ഇൻ ടു സൾഫേറ്റ്, അമോണിയം സൾഫേറ്റ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ആ ഇവോൾവ് ചെയ്യുന്ന അമോണിയ ഗ്യാസ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവിടെ ഇവോൾവ് ചെയ്യുന്ന നൈട്രജൻ ഗ്യാസിന്റെ അളവ്, നൈട്രജൻ ആകുമ്പോൾ നമ്മൾ STPയിലാണ് കളക്ട് ചെയ്യുന്നത്. STPയിലാണെങ്കിൽ 22,400 ml നൈട്രജൻ കണ്ടെയ്ൻ ഹൗ മെനി ഗ്രാം ഓഫ് നൈട്രജൻ? 28 ഗ്രാം. ഹൗ മച്ച് ഫോർ ഗിവൺ ഓളിയം? നമ്മൾ കളക്ട് ചെയ്ത നൈട്രജന് ഓളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ മച്ച് ഫോർ ഗിവൺ ഓളിയം വിത്ത് റെസ്പെക്ട് ടു ദ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ടു 100. ഇത് ഡ്യൂമാസ് മെത്തേഡിലാണ്. ഡ്യൂമാസ് നൈട്രജൻ കളക്ട് ചെയ്തു 22,400 ml 28. ഹൗ മച്ച് ഫോർ ഗിവൺ ഓളിയം? V/W. W അനുസരിച്ചാണ് ഈ ഓളിയം കിട്ടുന്നത്. നമ്മൾ വെയിറ്റ് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ വിയും കൂടുതലായിരിക്കും. ഹൗ മച്ച് ഫോർ 100? ഇനി ജെൽഡാസ് മെത്തേഡിൽ നമ്മൾ ടൈട്രേഷൻ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്, ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ.
കാരണം സൾഫ്യൂരിക് ആസിഡ് നമ്മളോട് കുറച്ച് ഒഴിക്കും, അപ്പോൾ അത് സൾഫേറ്റ് ആയിട്ട് മാറും. ആ സൾഫേറ്റിനെ എണ്ണയോ ചൊഴിച്ച് അമോണിയ റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുമാത്രം സൾഫ്യൂരിക് ആസിഡ് ഇവിടെ റിയാക്ട് ചെയ്തു, ദെൻ എന്തുമാത്രം എണ്ണയോ ഒഴിച്ച് റിയാക്ട് ചെയ്തു സോഡിയം ഹൈഡ്രോക്സ് ആൽക്കലി. ഇപ്പൊ ആൽക്കലി ബേസും കൂടെ ബാക്കി വരുന്ന ആൽക്കലി നമ്മൾ ടൈട്രേറ്റ് ചെയ്യും, വേറൊരു ആസിഡുമായിട്ട് ഉപയോഗിച്ച് ടൈട്രേറ്റ് വെച്ച് ആ ടൈട്രി വാല്യൂ വെച്ചാണ് അമോണിയയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻ വൺ വി വൺ ഈസ് ഈക്വൽ ടു എൻ ടു വി ടു, നോർമാലിറ്റി കോൺസെപ്റ്റ് ഓർ മൊളാരിറ്റി കോൺസെപ്റ്റ്. എം വൺ വി വൺ ഈസ് ഈക്വൽ ടു എം ടു വി ടു വെച്ച് അമോണിയയുടെ സ്ട്രെങ്തും എമൗണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ സൾഫർ, നെക്സ്റ്റ് വൺ സൾഫർ എസ്റ്റിമേഷൻ. ദ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള സൾഫറിനെ നമ്മൾ ആദ്യം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ദെൻ ബേരിയം ക്ലോറൈഡും ആഡ് ചെയ്ത് നമ്മൾ ബേരിയം സൾഫേറ്റ് ആക്കി പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ബേരിയം ക്ലോറൈഡ്, ഇപ്പം ബേരിയം സൾഫേറ്റ്, ആ പ്രിസിപ്പിറ്റേറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യുന്നു. അപ്പം എക്സ് എക്സ് ബൈ ഡബ്ല്യു ഈസ് ദ റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഒബ്ടെയിൻഡ് ഫ്രം എ ഗിവൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. വി നോ മോളിക്കുലർ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് 233. അതിനകത്ത് എത്ര സൾഫർ ഉണ്ട്? 32 grams. അങ്ങനെയാണെങ്കിൽ ഗിവൺ വെയിറ്റിൽ എത്ര? ഗിവൺ വെയിറ്റ് മീൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെയിറ്റ് ഇൻറ്റു 100. ബാക്കിയെല്ലാം നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്യുന്നത്. ഫോസ്ഫറസ് ആണെങ്കിൽ അതിന് എന്താക്കി മാറ്റിയും അമോണിയം ഫോസ്ഫോ മോളിഗ്നേറ്റ് NH4 3PO4 അമോണിയം ഫോസ്ഫോ മോളിഗ്നേറ്റ് ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അമോണിയം ഫോസ്ഫോ മോളിഗ്നേറ്റിന്റെ മോളിക്കുലർ വെയിറ്റ് 1870 വരും. അതിനകത്ത് നിന്ന് എത്ര ഒറ്റ ഫോസ്ഫറസേ ഉള്ളൂ? 30. ഇതേ കോൺസെപ്റ്റ് തന്നെ ഈ മെത്തേഡ് എസ്റ്റിമേഷൻ ഓഫ് ക്ലോറിൻ സൾഫർ ഫോസ്ഫറസ്. ഈ മെത്തേഡുകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് കാരിയസ് മെത്തേഡ് എന്നാണ്. CARIUS കാരിയസ് മെത്തേഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഹൈഡ്രോജൻ സൾഫർ ഫോസ്ഫറസ്. നൈട്രജൻ നമ്മൾ രണ്ട് സെപ്പറേറ്റ് മെത്തേഡ് പഠിച്ചു, ഡിമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും. ദെൻ അതിനകത്ത് കുറച്ച് തിയറി കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഒരുപാട് മെത്തേഡുകളുണ്ട്, നിങ്ങൾ ലോവർ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ദെൻ ഇപ്പം ക്രിസ്റ്റലൈസേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ താഴ്ത്തി കൊണ്ടുവന്നു. അതായത് ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നറിയ, ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഡീകമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ കുറയ്ക്കും. അപ്പൊ പ്രഷർ കുറച്ചിട്ട് ലോ പ്രഷറിൽ അവന് ബോയിൽ ചെയ്യിക്കാൻ നോക്കും. അപ്പൊ ലോ പ്രഷറിൽ ബോയിൽ ചെയ്യിക്കാന്ന് വെച്ചാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ അവൻ ബോയിൽ ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. പ്രഷർ കുറയ്ക്കും, കാരണം വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആകുമ്പോൾ സബ്സ്റ്റൻസ് ബോയിൽ ചെയ്യും. അപ്പോൾ ഉള്ളിലുള്ള വേപ്പർ പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ബോയിൽ ചെയ്യും. ദാറ്റ് മീൻസ് ആ ഓർഗാനിക് കോമ്പൗണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്യിക്കേണ്ട ചില ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്, എല്ലാ കേസസും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, അങ്ങനെ മെത്തേഡുകൾ. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ഒരു മെത്തേഡ്, ലാസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചത്, ക്രോമറ്റോഗ്രഫി. വട്ട് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഗിൻ ക്രോമറ്റോഗ്രഫി? ഇസ് ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. രണ്ട് ടൈപ്പ് ക്രോമറ്റോഗ്രഫി, അതിൽ നിങ്ങൾ കോളം ക്രോമറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ പേപ്പർ ക്രോമറ്റോഗ്രഫിയും ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കോളം ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ മൂന്ന് കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്റ്റേഷനറി ഫേസ്, ആരാ ഉപയോഗിക്കുന്ന? സിലിക്ക ജെല്ലോ അലൂമിന. ദെൻ മൊബൈൽ ഫേസ്, ഇത് നമ്മൾ ഓർഗാനിക് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, പ്യൂരിഫൈ ചെയ്യേണ്ടത് മിക്സറാണ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസ് വിൽ മൂവ് ത്രൂ സ്റ്റേഷനറി ഫേസ്. ഡ്യൂ ടു ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഈച്ച് കമ്പോണന്റ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ ഈച്ച് റീജിയൻ ഓഫ് ദി സ്റ്റേഷനറി ഫേസ്. ഇൻ സർട്ടൻ കേസിൽ ഈ മൊബൈൽ ഫേസ് ഈസി ആയിട്ട് സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യത്തില്ല. അപ്പം വി ആർ ആഡിങ് എ തേർഡ് കമ്പോണന്റ് കോൾ എലിവന്റ്. എലിവന്റ് വിൽ ഹെൽപ് ദ മൊബൈൽ ഫേസ് ടു മൂവ് ത്രൂ സ്റ്റേഷനറി ഫേസ്. ക്രോമറ്റോഗ്രഫി ഇസ് എ മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നിക് ഫോർ ദി സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഓപ്ഷൻ ഉണ്ട്, റിട്ടൻഷൻ ഫാക്ടർ. റിട്ടൻഷൻ, റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, റിട്ടൻഷൻ ഫാക്ടർ. നമ്മൾ കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് ഹൈറ്റ് വെച്ചുകൊണ്ട്, എന്തുമാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ ഹൈറ്റ് വെച്ച്, സബ്സ്റ്റൻസിന്റെ ഹൈറ്റും സോൾവെന്റിന്റെ ഹൈറ്റും വെച്ച് നമ്മൾ റിട്ടൻഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്, കളേർഡ് സബ്സ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ്, അതാണ് ആർ എഫ് വാല്യൂ. ആർ എഫ് വാല്യൂ എപ്പോഴും സ്റ്റേബിൾ ആകുമ്പോൾ ലെസ് ദാൻ 1 ആണ് വരുന്നത്. ആർ എഫ് വാല്യൂ ഈസ് ആൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, ദിസ് ആർ ദ കണ്ടന്റ് വെച്ച് സ്റ്റഡി. അവിടെ നമുക്ക് ഈ എഫക്ട്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഫക്ട് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് വെച്ചുകൊണ്ട് സ്റ്റെബിലിറ്റിയോ കാർബോക്കാറ്റിയോ ആനിയോൺ ഏതെങ്കിലും ഒരു മോളിക്കൂൾ തന്നിട്ട്, അല്ലെ ഏതെങ്കിലും സൈക്ലിക് ആയിട്ടുള്ള മോളിക്കൂളോ എല്ലാം തന്നിട്ട് ഒരു ചാർജ് അവിടെ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ചാർജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് എഫക്ട് യൂസ് ചെയ്യാം എന്നുള്ളതും
അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്ട് വെച്ച് എത്ര സ്റ്റെബിലിറ്റി നമുക്കാണ് വരയ്ക്കാമെന്നും അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസുകളും മാറ്റിയും തിരിച്ചും എല്ലാം ചോദിക്കാം. അപ്പോൾ അതെല്ലാം തറവായിരിക്കണം. ദെൻ ഗോ ടു ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ആൽക്കീൻ ആൽക്കീൻ ആൽക്കൈൻ എൻ്റെ പ്രിപ്പറേഷൻസാണ് നമ്മൾ പഠിച്ചത്. ആൽക്കൈൻ്റെയും ആൽക്കീൻ്റെയും ആൽക്കൈൻ്റെയും പ്രിപ്പറേഷൻ. ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചപ്പോൾ മെയിനായിട്ട് നമ്മളവിടെ പഠിച്ചത് റിയാക്ഷൻ ഉട്സ് റിയാക്ഷൻ പഠിച്ചു. ഉട്സ് റിയാക്ഷൻ ഹാലോ ആൽക്കീന് ഹയർ ആൽക്കീനാക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഉട്സ് റിയാക്ഷൻ. ഇപ്പോൾ ടെർഷ്യറി ഹാലോ ആൽക്കീൻ ആകുമ്പോൾ അവിടെ റെസ്ട്രിക്ഷൻ വരും. ഈസി ആയിട്ട് പെട്ടെന്നവൻ ഹയർ ആൽക്കീനായിട്ട് മാറുകയില്ല. ടെർഷ്യറി പ്രൈമറിയും സെക്കൻഡറിയും പെട്ടെന്ന് ഹയർ ആൽക്കീനായിട്ട് മാറും. ഉട്സ് റിയാക്ഷൻ. ഇതേപോലെ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടിനകത്ത് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചത് നമ്മൾ എന്ത് റിയാക്ഷൻ ആണ് വിളിച്ച പേര്? ഫിട്ടിക് റിയാക്ഷൻ. ഹയർ ആൽക്കൈ അരീൻസ് ഫോം ചെയ്ത ഡൈഫിനൈൽ ക്ലോറോബെൻസിനെ ഡൈഫിനൈലാക്കുന്ന റിയാക്ഷനാണ് ഫിട്ടിക് റിയാക്ഷൻ. ഉട്സും ഫിട്ടിക്കും കൂടെ ചേർന്ന് നമ്മൾ പഠിച്ചാണ് ഉട്സ് ഫിട്ടിക് റിയാക്ഷൻ. പിന്നെ കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ടിന് ഇലക്ട്രോൾസ് നടത്തി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ആൽക്കീൻ പ്രിപ്പയർ ചെയ്യാം. കാർബോക്സിലിക് ആസിഡ് രണ്ട് മെത്തോഡുണ്ട്. കാർബോക്സിലിക് ആസിഡിന്റെ ഇലക്ട്രോളിസിസ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡിന്റെ ഡീ കാർബോക്സിലേഷനും ഉണ്ട്. ഡീ കാർബോക്സിലേഷൻ ആകുമ്പം ലോവർ ആൽക്കീൻ കിട്ടും, ഇലക്ട്രോളിസിസ് ആകുമ്പം കറസ്പോണ്ടിങ് ആൽക്കീൻ കിട്ടും. സോഡിയം അസറ്റേറ്റ് സാൾട്ടിന് ഞാൻ ഇലക്ട്രോളിസ് നടത്തി, എനിക്ക് ഏത് ആൽക്കീനാണ് കിട്ടുന്ന? ഈഥെയ്ൻ. ആദ്യം അവിടെ സി എച്ച് ത്രീ ഫ്രീ റാഡിക്കൽ ആണ് ഫോം ചെയ്യുന്നത്, രണ്ട് സി എച്ച് ത്രീ ഫ്രീ റാഡിക്കൽ ചേർന്ന് ആൽക്കീൻ ആവും. ഇതാണ് ആൽക്കീൻ്റെ മെയിൻ പ്രിപ്പറേഷൻ. പിന്നെ നമ്മൾ ആൽഡിഹൈഡ് കാർബണൈൽ കോമ്പൗണ്ടിനെ ആൽക്കീൻ ആക്കുന്ന റിയാക്ഷനും പഠിച്ചിട്ടുണ്ട്, ക്ലെമൻസൺ റിഡക്ഷനും ഉൽക്കൃഷ്ണ റിഡക്ഷൻ. ദെൻ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത് ആൽക്കീൻ്റെ. ആൽക്കീൻ്റെ പ്രോപ്പർട്ടീസിൽ ഐസോമറിസം, ഏതൊക്കെ ഐസോമറിസം ആൽക്കീൻ കാണിക്കാം? ഒള്ളി വൺ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ ചെയിൻ ഐസോമറിസമാണ് വരുന്നത് ആൽക്കീനിൽ, ചെയിൻ ഐസോമറിസം. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു പ്രോപ്പർട്ടീസിൽ ആൽക്കീനിൽ. ആൽക്കീനിൽ ചെയിൻ ഐസോമറിസം കൂടാതെ ആൽക്കീൻ കാണിക്കുന്ന ഒരു ഐസോമറിസമായിരുന്നു കൺഫർമേഷൻ ഐസോമറിസം. കൺഫർമേഷണൽ ഐസോമറിസം, ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേഷൻ മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾ. അല്ല, നമ്മൾ ഈഥെയ്ൻ്റെയാണ് നമ്മൾ പഠിച്ചത്. ഈഥെയ്നിൽ രണ്ട് കാർബൺ, ഒരു കാർബണിനെ ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേ കാർബണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് വി ആർ ഗെറ്റിംഗ് നമ്പർ ഓഫ് കോൺഫിഗറേഷൻസ്. ഈ നമ്പർ ഓഫ് കോൺഫിഗറേഷൻ എല്ലാത്തും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂഫോംസ്. അതിൽ രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോംസുകളാണ് നമ്മൾ പഠിച്ചത്, എക്ലിസ്റ്റ് ഫോമും സ്റ്റാഗേർഡ് ഫോമും. രണ്ട് റെപ്രസെൻറ്റേഷൻ വഴി എന്നെ റെപ്രസെൻറ്റ് ചെയ്തു, സാഹൂർസ് പ്രൊജക്ഷൻ ഫോമിലെയും ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോമിലെയും, എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. ഓക്കെ, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? സ്റ്റാഗേർഡ്. സ്റ്റാഗേർഡ് ആകുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് നിൽക്കുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്, റിപ്പൽഷൻ കുറവ്. ഓക്കെ, എക്ലിസ്റ്റ് ഫോമും പറയുമ്പോൾ ജസ്റ്റ് ബിഗിൻ. ഇപ്പൊ ഈഥെയ്നിൽ നമ്മൾ ഒരു കാർബൺ ആറ്റത്തിന് ഫ്രണ്ട് കാർബണിനെ വ്യൂ നടത്തി കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് ഓൺലി വൺ കാർബൺ ആറ്റം ആൻഡ് ത്രീ ഹൈഡ്രജൻ. ബാക്കിലുള്ള മൂന്ന് ഹൈഡ്രജൻ നമുക്ക് കാണാൻ പറ്റൂല, കാരണം ഫ്രണ്ടിലുള്ളതിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ദാറ്റ് ഈസ് എക്ലിസ്റ്റ് ഫോം. സ്റ്റാഗേർഡ് ആകുമ്പോൾ നമ്മൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബണിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ നിന്ന്, സിക്സ് കാർബൺ ആറ്റങ്ങളെ മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്റ്റേബിൾ ഫോം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫോംസ് ആർ ദേ, ദാറ്റ് ആർ സ്ക്യൂ ഫോംസ്. ഇപ്പം ഈ ബോണ്ടുകൾ വളരെ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്, അവർ തങ്ങളുടെ ഒരു സ്ട്രെയിൻ ഉണ്ട്, ആംഗുലാർ സ്ട്രെയിൻ. ആംഗുലാർ സ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ളത്. നിങ്ങൾ ഈഥെയ്ൻ്റെയാണ് അവിടെ മെയിനായിട്ട് പഠിച്ചത്, എക്ലിസ്റ്റും സ്റ്റാഗേർഡും. മറ്റ് ഹൈഡ്രോ കാർബണുകളും കാണിക്കും കൺഫർമേഷൻ ഐസോമറിസം, സൈക്ലിക് കോമ്പൗണ്ടും കാണിക്കും. ഇപ്പം സൈക്ലോ എക്സൈൻ്റെ കൺഫർമേഷൻ ആണ് ചെയർ ഫോമും ബോട്ട് ഫോമും. ബോട്ട് ഷേപ്പിലും ഇരിക്കും, ചെയർ ഷേപ്പിലും ഇരിക്കും, ആറ് കാർബണായിട്ട് തന്നെ. ബോട്ട് ഫോമും ചെയർ ഫോമും സൈക്ലോഎക്സൈൻ്റെ കൺഫർമേഷൻസ് ആണ്. പിന്നെ ആൽക്കീനിൽ നിങ്ങൾ ആൽക്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് മെയിനായിട്ട് പഠിച്ചത്. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും സൺലൈറ്റിൻ്റെ പ്രസൻസ് നടക്കും ആൽക്കീനിൽ. അപ്പോൾ അവിടെ മൂന്ന് സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ഇനിഷ്യേഷൻ സ്റ്റെപ്പ്, പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, ടെർമിനേഷൻ സ്റ്റെപ്പ്. ഇതിലേതാണ് ഏറ്റവും മെയിനായിട്ടുള്ള സ്റ്റെപ്പ്? പ്രൊപ്പഗേഷൻ. പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത് പ്രൊപ്പഗേഷനാണ്. ഇനിഷ്യേഷൻ സ്റ്റെപ്പ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യിക്കുന്നു. ക്ലോറിൻ മോളിക്യൂൾ ബ്രേക്ക് ചെയ്ത് രണ്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. അവൻ പിന്നെ മീഥൈലിൽ അപ്രോച്ച് ചെയ്താണ് മീഥൈൽ ഫ്രീ റാഡിക്കലും ക്ലോറോമീഥൈൻ ഡൈക്ലോറോമീഥൈൻ ട്രൈക്ലോറോമീഥൈൻ ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നത് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്സിഡേഷൻ പഠിച്ചു ആൽക്കീൻ്റെ. ആൽക്കീൻ്റെ ഓക്സിഡേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രോഡക്റ്റ് കിട്ടും. ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ആൽക്കീനെ നമുക്ക് ആൽക്കഹോളാക്കി മാറ്റാം. ഒരു മെറ്റൽ ഓക്സൈഡാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, മാംഗനീസ് ഓക്സൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡ് ആവും. എന്നാൽ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ടാണ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡാണ് പ്രോഡക്റ്റ്.
അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച റിയാക്ഷൻ ഐസോമറൈസേഷൻ പഠിച്ചു, ആരോമാറ്റിസേഷൻ പഠിച്ചു, പൈറോളിസിസ് പഠിച്ചു. ഐസോമറൈസേഷൻ ഒരാൾക്കീന് ഐസോമർ ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര കാർബണാറ്റം വേണം? ഒരാൾക്കീന് ഐസോമർ ഫോം ചെയ്യണമെങ്കിൽ മിനിമം ഹൗ മെനി കാർബണാറ്റം? യെസ് ഫോർ. ഫോർ വെച്ച് നമുക്ക് ഐസോമർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫോറോ അതിൽ കൂടുതലോ കാർബണാറ്റമുള്ള ആൽക്കീനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ഐസോമർ ഓഫ് ദറ്റ് ആൽക്കീൻ. അതേപോലെ ആരോമാറ്റിസേഷൻ, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ബെൻസീൻ. ബെൻസീൻ ഫോം ചെയ്യാൻ സിക്സ് കാർബണാറ്റം. അപ്പൊ സിക്സോ അതിൽ കൂടുതലോ കാർബണാറ്റമുള്ള ആൽക്കീനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു അറ്റ് 10-20 ATM പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിക് ഓക്സൈഡ് കാറ്റലിസ്റ്റ് വിൽ ബി ഗെറ്റിംഗ് ആരോമാറ്റിക് കോമ്പൗണ്ട്. സിക്സ് കാർബണാറ്റ് ആണെങ്കിൽ ബെൻസീൻ, സെവൻ കാർബണാറ്റ് ആണെങ്കിൽ ടൊളുവീൻ, എയ്റ്റ് ആണെങ്കിൽ ഈഥൈൽ ബെൻസീൻ. ബെൻസീന്റെ റിങ്ങും ഫോം ചെയ്യും, ബാക്കി കാർബണാറ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് റിങ്ങിൽ ആൽക്കിൽ ഗ്രൂപ്പ് ആയിട്ട് തന്നെ നിൽക്കും. Then we studied pyrolysis. Higher alkene break down into lower alkene by heating. ഒരു ആൽക്കീനെ ലോവർ ആൽക്കീനോ ആൽക്കീനോ ആക്കി മാറ്റാം നമുക്ക്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൾ ദ നേച്ചർ ഓഫ് ദ നമ്പർ ഓഫ് കാർബണാറ്റ് ഡിഫറെന്റ് ആൽക്കീൻ ഓർ ആൽക്കീൻ ഓർ ആൽക്കൈൻ വി ആർ ഗെറ്റിംഗ്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പൈറോളിസിസ്. ഇങ്ങനെ കുറേ റിയാക്ഷൻസ് നമ്മൾ ആൽക്കീനിൽ പഠിച്ചു. ഈ റിയാക്ഷൻസിലെല്ലാം തറവായിരിക്കണം, സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നിങ്ങൾ 12th ഇത്രയും ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് എടുത്തു വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈസി റിയാക്ഷൻസ് ആൾ ആർ. ദെൻ കം ടു സെയിം വേ കം ടു ആൽക്കീൻ. ആൽക്കീനിൽ ആദ്യം നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചു. ആൽക്കീന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. ദെൻ ആൽക്കൈൻ വൈഎൻഇയിൽ നിന്ന് നമ്മൾ ആൽക്കീൻ ആക്കി. അവിടെ കൺട്രോൾഡ് റിഡക്ഷൻ നടത്തണം. ലിൻഡാസ് കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം കാറ്റലിസ്റ്റ്. പലേഡിയം കാറ്റലിസ്റ്റ് സപ്പോർട്ടഡ് വിത്ത് ചാർക്കോൾ, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻ സൾഫർ മീഡിയം ഓർ ക്വിനോൾ മീഡിയം. അതാണ് ലിൻഡാസ് കാറ്റലിസ്റ്റ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിലെ ഒരു ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. പിന്നെ ഹാലോ ഹാലോ ആൽക്കീനെ നമുക്ക് ആൽക്കീൻ ആക്കാം. ഡി ഹൈഡ്രോ ഹാലിജനീഷൻ ഓക്കെ വിത്ത് ആൽക്കഹോളി കെയോച്ച്. ആൽക്കഹോളിനെ ആൽക്കീൻ ആക്കാം. ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് 84 കെൽവിൻ ആൽക്കഹോൾ ആൽക്കീൻ ആയി. ദെൻ ബിസിനൽ ഡൈഹാലൈഡ്. ബിസിനൽ ഡൈഹാലൈഡ് ബിസിനൽ ഡൈഹാലൈഡ് നമ്മൾ ആൽക്കൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൽക്കീൻ അല്ല, മോണോ ഹാലോ ആൽക്കീൻ മാത്രമേ ആൽക്കീൻ യൂസ് ചെയ്യൂ. പിന്നെ ആൽക്കീനകത്ത് നമ്മൾ പഠിച്ചത് പ്രോപ്പർട്ടീസ് ആണ്. ആൽക്കീൻ്റെ ആൽക്കീൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചപ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണ് മെയിൻ. മർക്കോണിക്കോസ് റൂൾസ് ആൻഡ് ആന്റി മർക്കോണിക്കോസ് റൂൾ. ഇപ്പോൾ ഒരു ആൽക്കീൻ തന്നിട്ട് എച്ച് ബി ആർ ആഡ് ചെയ്ത് പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതാൻ അറിയണം മർക്കോണിക്കോസ് റൂളിൽ വെച്ച്. ഇനി മർക്കോണിക്കോസ് റൂൾ വെച്ച് പ്രോഡക്റ്റ് നമ്മൾ എഴുതുമ്പോൾ അവിടെ പ്രോട്ടോൺ ഷിഫ്റ്റ് മോർ ഡെറിവേറ്റീവ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ അവിടെ പ്രോട്ടോൺ ഷിഫ്റ്റും നടക്കാം, ആൽക്കൽ ഷിഫ്റ്റും നടക്കാം. അപ്പോൾ ആൽക്കൽ ഷിഫ്റ്റും പ്രോട്ടോൺ ഷിഫ്റ്റും നടന്ന് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് അവൻ മാറും. ആരെ ഓപ്ഷനും അവിടെ അറിയണം. ആൽക്കീൽ ഷിഫ്റ്റ് ഓർ പ്രോട്ടോൺ ഷിഫ്റ്റ് ഇൻ ഫോർമേഷൻ ഓഫ് ആൽക്കീൻ ഫ്രം ഹാലോ ആൽക്കീൻ മർക്കോണിക്കോസ് റൂൾ. ദെൻ ആന്റി മർക്കോണിക്കോസ് റൂളിൽ ദ അഡിഷൻ ടേക്ക് പ്ലേസ് എഗൻസ്റ്റ് മർക്കോണിക്കോസ് ദാറ്റ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം ഗോസ് ടു കാർബൺ കണ്ടെയ്ൻ ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. There we are adding on peroxide. In the presence of a peroxide, that reaction takes place against Marconi's rule. That is known as anti-Marconi's rule, or it is also called peroxide effect, or it is also called Karrasch effect. K-R-A-U-S-C-H, Karrasch effect. For reaction, then we have product, additional reaction HBr or HCl, and in the presence of peroxide, we will add the product. Okay, then alkene, we have studied properties, isomerism. ഐസോമെറിസം ഏതൊക്കെ സ്ട്രക്ചർ ഐസോമെറിസത്തിൽ ചെയിൻ ഐസോമെറിസം നമുക്ക് എഴുതാം. ദെൻ പൊസിഷൻ ഐസോമെറിസം എഴുതാം. ദെൻ കം ടു നെക്സ്റ്റ് സ്റ്റീരിയോ ഐസോമെറിസം എടുത്തു കഴിഞ്ഞാൽ ജോമെട്രിക് ഐസോമെറിസം. ആൽക്കീൻസ് ആണ് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, ആൽക്കീൻസ് ആണ് ജോമെട്രിക് ഐസോമെറിസം കാണിക്കുന്നത്. ഡബിൾ ബോണ്ട് കാർബണിൽ റിമൈനിങ് ടു വാലൻസി. ദ റിമൈനിങ് ടു വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഡിഫറെന്റ് ആറ്റംസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആറ്റം ആൻഡ് ബോത്ത് ദ ഡബിൾ ബോണ്ടഡ് കാർബൺ മേ കണ്ടെയ്ൻ Remaining two valency is satisfied with the different atoms or group of atoms and both the double bonded carbon may contain same type of atoms or group of atoms. Then it will show geometrical isomerism. So alkenes will show geometrical isomerism. Six anti trans isomerism. There we are getting. Okay. Then same way come to alkyne. Y-N-E. Alkane. ആൽക്കീൻ്റെ ഒരു മെത്തേഡ് പ്രിപ്പറേഷൻ. ആൽക്കീനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കീൻ ആണ് അസെറ്റലീൻ ഓർ ഈഥൈൻ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. കാൽഷ്യം കാർബൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് അസെറ്റലീൻ.
കാൽഷ്യം കാർബൈഡ് അസെറ്റലിൻ, അലൂമിനിയം കാർബൈഡ് മീഥൈൻ, കാൽഷ്യം കാർബൈഡ് അസെറ്റലീൻ ആണ് തരുന്നത്. അസെറ്റലിൻ ദെൻ വിസിനൽ ഡൈഹാലൈഡ് ഓൺ ട്രീറ്റിംഗ് വിത്ത് ആൽക്കോളിക് എയോച്ച് ഫോളോഡ് ബൈ സോഡമൈഡ് വിൽ ബി ഗെറ്റിംഗ് ആൽക്കൈൻ ബൈ എന്നി. വിസിനൽ ഡൈഹാലൈഡ് രണ്ട് ഹാലിജനും അഡ്ജസ്റ്റൻ കാർബണേറ്റത്തിനാണെങ്കിൽ വിസിനൽ ഡൈഹാലൈഡ്, സെയിം കാർബണേറ്റത്തിനാണെങ്കിൽ ജെം ഡൈഹാലൈഡ്. ദെൻ ആൽക്കൈനിലെ പ്രോപ്പർട്ടീസ്, നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ ചാപ്റ്റർ പഠിച്ചപ്പോൾ അവിടെ ഒരു പ്രിപ്പറേഷൻ പഠിച്ചിരുന്നു ആൽക്കൈന്റെ പ്രോപ്പർട്ടി. ആൽക്കീനും ആൽക്കൈനും ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടില് ഓസനോളിസിസും, ഒരു ഡബിൾ ബോണ്ടഡ് കാർബണേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓസനോളിസിസ് നടത്തുന്നു. എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ആ രണ്ട് കാർബണിലും ഓരോ ഓക്സിജൻ, ദാറ്റ് വിൽ ബി ദ ഫൈനൽ പ്രോഡക്റ്റ്. ഒരു സൈക്ലിക് ആൽക്കീനോ എങ്ങനെയുള്ള ആൽക്കീൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഡബിൾ ബോണ്ട് എന്ന് കളയുക, രണ്ട് കാർബണിൽ ഓരോ ഓക്സിജൻ കൊടുത്ത് പ്രോഡക്റ്റ് എഴുതുക. ദെൻ ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കൈൻ വൈ എൻ ഇ, വി ആർ ആഡിങ് വാട്ടർ ടു എനി ആൽക്കീൻ, സോ വാട്ടർ ഫസ്റ്റ് ആഡഡ് ടു അക്രോസ് ദ ട്രിപ്പിൾ ബോണ്ട്. ഇത് സിമ്മട്രിക്കൽ ആൽക്കീൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അൺസിമ്മട്രിക്കൽ ആണെങ്കിൽ യു ടു ഫോളോ മർക്കോണിക്കോസ് റൂൾ. സോ ഞാൻ ഇവിടെ ആഡ് ചെയ്തു സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ചിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വൺ ഹൈഡ്രജൻ വിൽ ബി കണക്ടഡ് ടു വൺ കാർബൺ ആൻഡ് ഓയിച്ച് വിൽ ബി കണക്ടഡ് നെക്സ്റ്റ് കാർബൺ. സോ വി ആർ ഗെറ്റിംഗ് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഓയിച്ച്. Now, this molecule is commonly called enol. Why? Because a double bond and an OH group. Enol. Enol, oxygen more electronegative. So, this pi bond will shift it towards oxygen. So, it is shifted to CH3, CH double bond. We form another keto form. So, it changes to enol form, changes to keto form. So, this is known as keto-enol tautomerism. As a result, we are getting the product CH3, CH2, aldehyde. Now, other alkene is here. In our alkene series, ഈ ഫസ്റ്റ് ആൽക്കീനിൽ മാത്രമേ ട്രിപ്പിൾ ബോണ്ട് കാർബണിൽ രണ്ടിലും ഹൈഡ്രജൻ ആറ്റം ഉള്ളൂ. രണ്ട് ട്രിപ്പിൾ ബോണ്ട് കാർബണിലും ഹൈഡ്രജൻ ആറ്റം വരുന്ന ഒരേ ഒരു ആൽക്കൈൻ ആണ് അസെറ്റിലിൻ ഓർ ഇഥൈൻ. റിമൈനിങ് ആർ ബോത്ത് വിൽ നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ. സോ ദർ വെൻ വി ആർ ആഡിങ് വാട്ടർ വി ആർ ടു ഫോളോ മാർക്കോണിക്കോസ് റൂൾ. അപ്പോൾ ഓക്സിജൻ വിൽ ബി കണക്ടഡ് ടു ഹൈഡ്രജൻ ഇല്ലാത്ത കാർബണിലെ നമുക്ക് ഓക്സിജനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വിൽ ബി ഗെറ്റിംഗ് കീറ്റോൺസ് ഓൺലി. സോ ഓൺലി അസെറ്റിലിൻ ഓർ ഇഥൈൻ ഗിവ് ആൽഡിഹൈഡ് ആൻഡ് ഓൾ അദർ ആൽക്കൈൻസ് give ketones. Then acetylene double bond and triple bond polymerization involve in we padichittund polymerization ethene propene ellam polymerize and the substituted derivative also will give polymer. Plus styrene anengil ethene derivative oru vaadu ningal polymers padichu vinyl chloride then styrene acrylonitrile okay fluoroethene ellam variety polymers you are getting. Same way acetylene also undergo polymerization and the product obtained is benzene. Acetylene polymer aanu benzene. Then hydrocarbon in this hydrocarbon you studied aromatic hydrocarbon benzene. First you studied the preparation of benzene. Benzene first method of preparation we can take it from acetylene. Acetylene no polymerization product obtained is benzene. നെക്സ്റ്റ് വൺ ബെൻസിന്റെ പ്രിപ്പറേഷൻ ഡി കാർബോക്സിലേഷൻ. സോഡിയം ബെൻസോയിറ്റ് സോഡിയം സാൾട്ട് ബെൻസോയിക് ആസിഡ് ഡി കാർബോക്സിലേഷൻ പ്രോഡക്റ്റ് ഒബ്ടെയിൻഡ് ഈസ് വൺ ബെൻസിൻ സി എച്ച് ഫൈവ് സി ഒ എൻ എ ഡി കാർബോക്സിലേഷൻ. വട്ട് ഇസ് ദ റിയേജന്റ് യൂസ്ഡ് സോഡാലൈം. സോഡാലൈം ഈസ് എൻ എ ഓയിച്ച് ആൻഡ് സി എ ഒ. സോ യു വിൽ ബി ഗെറ്റിംഗ് ബെൻസിൻ. ദെൻ അനദർ മോളിക്യൂൾ വിൻ നോട്ട് ടേക്കിംഗ് ദെൻ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് ബെൻസിൻ ഈസ് നോട്ട് പോസിബിൾ ബട്ട് ഇൻഡയറക്ട്ലി വി ക്യാൻ കൺവേർട്ട് ഇറ്റ്. Okay, suppose benzene diazonium chloride. We are having benzene diazonium chloride. How can we convert into benzene? Benzene diazonium chloride on treating with the metaphosphoric acid, phosphorus acid H3PO2, or on oxidation with the ethanol, we will be getting benzene. Okay, that is the way we can convert benzene diazonium chloride into benzene. Like that other aromatic compound we are not taking, that can convert into phenol. The direct method of preparation, how we can convert phenol to benzene. Phenol on heating with the zinc dust, we will be getting benzene. Phenol on heating with the zinc dust. Aniline, direct NH2 group is not removed readily. NH2 highly activating group. Now, NH2 is the alcohol. Aniline can be converted into alcohol by treating with the nitrous acid. Aniline and nitrous acid, which treat them up, they are converted into phenol. Phenol on heating with the zinc dust, we will be getting benzene. Okay, phenol on heating with the zinc dust will be getting benzene. These are the general method of preparation of benzene you studied there. Then you study the properties of benzene. Properties of benzene, you know, electrophilic substitution reaction
റിമൈനിങ് എല്ലാ ട്വൽത്തിലെ എല്ലാ ചാപ്റ്റേഴ്സ് നിന്ന് പഠിച്ചതാണ്. അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് ബെൻസിൽ നിന്നായിരുന്നു. ക്ലോറിനേഷൻ, ഹൈഡ്രോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ ആൻഡ് ഫിഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ക്ലോറോബെൻസിൻ, നൈട്രോബെൻസിൻ, ബെൻസിൻ, സൾഫോണിക് ആസിഡ്, ഫിഡൽക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ ആൽക്കൽ ഗ്രൂപ്പ് ഏത് നമ്മൾ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച്. സിംപ്ലസ്റ്റ് ആൽക്കൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് വിൽ ബി ഗെറ്റിംഗ് ടോളുവീൻ സി എച്ച് ത്രീ ബെൻസിൻ ഉണ്ടെങ്കിൽ. പിന്നെ വേറെ ആൽക്കൽ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ സി എച്ച് ത്രീ മാറിയിട്ട് ഈഥൈൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദേർ. ആൽക്കൈൽ ബെൻസിൻ വി ആർ ഗെറ്റിംഗ് ഫിഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ. വാട്ട് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഫിഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. അലൂമിനിയം ക്ലോറൈഡ് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ദ ഒക്ടെറ്റ്, ദാറ്റ് ഇസ് ഡെഫിഷ്യൻസി ടു ഇലക്ട്രോൺ, സോ ദാറ്റ് വിൽ അട്രാക്ട് ദ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം എനി സ്പീഷീസ്, സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ഫിഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ. പിന്നെ നമ്മൾ ബെൻസിനെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസിനോൺ റിഡക്ഷൻ ആരോമാറ്റിക് കോമ്പൗണ്ടിൽ നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റിഡ്യൂസ് ചെയ്ത് അവൻ സൈക്ലോഹെക്സേൻ ആയിട്ട് മാറും. അഡിഷൻ നടത്താം, ഹീറ്റ് ചെയ്ത് നടത്താം, അല്ലാതെ നടത്താം. സിക്സ് ക്ലോറിൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം ബെൻസിൻ എക്സാ ക്ലോറൈഡ് ബി എച്ച് സി ഒറ്റ ക്ലോറിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ക്ലോറോ ബെൻസിനും ഇപ്പം റിയാക്ഷൻസും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോപ്പർട്ടീസ് ബെൻസിൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് വൺ ഡയറക്റ്റ് യു ക്യാൻ ലേൺ ഇറ്റ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗാനിക് ആകുമ്പം കോംപ്ലിക്കേഷൻ ഇല്ല. സംഭവം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ യു വിൽ ബി ഗെറ്റിംഗ്, ബട്ട് ത്രൂ പ്രാക്ടീസ് ആൻഡ് ലേണിംഗ് ദ കണ്ടന്റ് ഈസി ടു സ്കോർ ഇറ്റ്, ബിക്കോസ് യു ഓൾറെഡി സ്റ്റഡി ഇൻ റിട്ടൺ 11th ആൻഡ് 12th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് റീഡ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. ത്രൂ പ്രാക്ടീസ് യു ക്യാൻ ലേൺ ഇറ്റ് ദ കണ്ടന്റ്. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക് ആൻഡ് ഹൈഡ്രോ കാർബൺ, നൗ വി ആർ പ്രാക്ടീസിംഗ് സം ക്വസ്റ്റ്യൻസ്.